വെൽക്കം ബാക്ക് കരിമേശി ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇവെല്ലാവർക്കും അറിയാമായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുമ്പ് അപ്ഡേറ്റ്, ഇത് എന്റെ ഫ്രണ്ടിന്റെ ഗിഫ്റ്റാണ്, ലിപ്സ്റ്റിക്ക്. നമുക്ക് ഫേസസിന്റെ എർത്ത് എന്ന് പറയുന്നത് ഒരു കളറാണ്, എർത്ത് എന്ന് എന്തോ ആണ് കളറിന്റെ പേര്, താഴെ ലിങ്ക് കൊടുക്കാട്ടോ. അത് എല്ലാം നമ്മളുടെ കേരളത്തിലെ കാർഡ് സ്കിൻ ടോണും ഇന്ത്യൻ സ്കിൻ ടോണും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചേരുന്ന ഒരു കളറാണ്, നാച്ചുറൽ എർത്ത്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലെ. ശരിക്കും എന്താ പറയുക, ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും നമ്മളിപ്പോ എത്നിക് വെയർ ആണ് കൂടുതൽ ഷോപ്പ് ചെയ്യുന്നത്. കുർത്തി, കുർത്ത, പലാസോ, പിന്നെ സ്കേർട്ട്, ടോപ്പ്, അങ്ങനെ കുറേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ ഞാനും കുറച്ചിങ്ങനെ അടുത്തിടെയായിട്ട് ഷോപ്പ് ചെയ്തിരുന്നു, വേറെ എങ്ങൊന്നും ഒന്നല്ല, നമ്മുടെ ആമസോണിൽ നിന്നാണ്. ആമസോണിൽ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഓൾ എന്താണ് ഈവൻ കുഞ്ഞു കുഞ്ഞു വില്ലേജിൽ വരെ ആമസോൺ ഇപ്പൊ ഡെലിവറി ചെയ്യുന്നുണ്ട്. ഭയങ്കര ഈസിയാണ്, റിട്ടേൺ എല്ലാം ഭയങ്കര സൂപ്പർ ഈസിയാണ്. അതുപോലെ ഇപ്പൊ സെയിൽ ഉണ്ടായിരുന്നു, നല്ല ഓഫർ എനിക്ക് കിട്ടിയിട്ടോ, കുർത്തയും ഇതൊക്കെ വാങ്ങിച്ചു പോയിക്കും. പിന്നെ അതോടൊപ്പം ഒരു കുഞ്ഞു ട്രിക്കും കൂടി ഉപയോഗിച്ചപ്പോ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുള്ള മാസീവ് ആയിട്ടുള്ള ഒരു ഓഫറാണ് എനിക്ക് കിട്ടിയത്. വേറെ ഒന്നുമല്ല, ഞാൻ ഷോപ്പ് ചെയ്തത് ക്യാഷ് കുറവ് വഴിയാണ്. അപ്പോ ആ അത് ക്യാഷ് കുറവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആമസോണിലെ ഇത് കൂടാതെ തന്നെ എനിക്ക് നല്ലൊരു ഓഫറും കൂടി കിട്ടിയിട്ടുണ്ട്, നല്ലൊരു എന്താ ഡിസ്കൗണ്ടും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ട്രിക്കും കാര്യങ്ങളും ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമുക്ക് ഹോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ കുർത്തി കാണാം. സോറി, കുർത്തിയല്ല, കുർത്ത കാണാം. ഇത് ദാ ഈ കിടക്കുന്നതാണ് ആദ്യത്തെ കുർത്ത. ഇത് കുർത്തയും പലാസോയും സെറ്റാണ്. ഇങ്ങനെ വാങ്ങിക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഓ പേർ ചെയ്യാനായിട്ട് ഇനി ഏതിടും എന്നുള്ള ഒരു ടെൻഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഞാൻ കാണിച്ചു തരാം. ഇത് എന്താണ് ബ്ലഷ് പിങ്ക് എന്നാണല്ലോ അല്ലെ പറയുന്നത്. ഇതിനപ്പം നമുക്ക് ബ്ലഷ് പീച്ച് എന്ന് പറയാം, കാരണം ഒരു സോഫ്റ്റ് പീച്ച് ആണ് ഇത്. ഭയങ്കര ബ്രൈറ്റ് അല്ല, സോഫ്റ്റ് പീച്ച് ആണ്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടോണിനും ചേരുന്ന ഒരു കുർത്തയാണിത്. ഓക്കെ, ഞാൻ ലോങ് ഷോട്ട് കാണിച്ചു തരാം ആദ്യം. ഇതാണ് കുർത്തയുടെ ലോങ് വ്യൂ. ഇത് സ്ട്രെയിറ്റ് കട്ട് അല്ല, ചെറിയൊരു ഫ്ലെയർഡ് ആണ് എന്ന് വെച്ചിട്ട് ഒരുപാട് ഫ്ലെയർഡ് അല്ല. അപ്പൊ നിങ്ങളൊരു ലോങ് വ്യൂ കണ്ടല്ലോ അല്ലെ. ഇനി നമുക്ക് അടുത്ത് വന്നിരിക്കുന്ന ക്വാളിറ്റിയും ക്ലോത്തും എങ്ങനെയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇതിന് എന്താണ് മെറ്റീരിയല്, ഭയങ്കര സോഫ്റ്റ് സൂപ്പർ കോട്ടൺ ആണ്. നമ്മുടെ വളരെ അപൂർവമാണ് ഇപ്പൊ ശരിക്കും നല്ലൊരു കോട്ടൺ ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ. സ്ലീവ് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇത്രയും 3/4 സ്ലീവ് ആണ്. മെറ്റീരിയൽ ഉണ്ടോ, ഭയങ്കര നല്ല സോഫ്റ്റ് കോട്ടൺ ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇത് കാണിച്ചിരിക്കുന്നത് ഇതിൽ പ്രിന്റഡ് ആണ്, ചെറിയ രീതിയിൽ പ്രിന്റഡ് ആണ്, കാരണം അധികം എംബോസ്ഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ പൈപ്പിംഗ് പോലെ കഴുത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'4" ആണ്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം അപ്പൊ എത്ര ഹൈറ്റ് വരും എന്നുള്ളത്. ഇതിന്റെ തന്നെ ബോട്ടം ഞാൻ കാണിച്ചു തരാം. ബോട്ടം പലാസോയാണ്. പലാസോയുടെ വീതി ഇതാ ഇത്രയാണ് കേട്ടോ, കാലിന്റെ വീതി. ഇതൊരു സ്ട്രെയിറ്റ് കട്ട് പലാസോയാണ്. ഇതും പ്രിന്റഡ് കണ്ടോ, ഇതിന്റെ വേസ്റ്റ് ഇത്രയാണ്. ഇതും പ്രിന്റഡ് നേരത്തെ കാണിച്ചിരിക്കുന്ന സെയിം ആ ഒരു പ്രിന്റ് തന്നെയാണ് കേട്ടോ പലാസോയിലുള്ളത്. പിന്നെ ഞാനിപ്പോ വാങ്ങിച്ചിരിക്കുന്നത് സ്മോൾ ആണ് ഇത്, കാരണം മെഷർ സൈസ് ചാർട്ട് വെച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. അങ്ങനെ വാങ്ങിക്കുമ്പോൾ എന്റെ സൈസ് സ്മോൾ ആയിരുന്നു. പിന്നെ എനിക്കിപ്പോ പീരീഡ്സിന്റെ ടൈം ആകുമ്പോൾ നമുക്ക് എപ്പോഴും ബ്രസ്റ്റ് കുറച്ചൊന്ന് വലുതാവുമല്ലോ, അപ്പൊ അതുകൊണ്ട് ബ്രസ്റ്റിന്റെ അവിടെ ഒരു ഇച്ചിരി ടൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ടൈമിലൊക്കെയാണ് വാങ്ങിക്കുന്നതെങ്കിൽ കുറച്ചൊരു ടൈറ്റ്നെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിലും പിന്നെ അത് ഓക്കെ ആയിക്കോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് ഒരു ഭയങ്കര ഭംഗിയുള്ള ഒരു കുർത്തിന്നോ ഡ്രസ്സെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു കുർത്തയാണ്, ഡ്രസ്സാണ്. ഇതിന്റെ കളറ് കണ്ടോ, ശരിക്കും മെഹന്തി ഗ്രീൻ കളറാണ്, ഭയങ്കര റെയർ ആയിട്ട് കിട്ടുന്ന കളറാണ്. ആ വിശേഷങ്ങളൊക്കെ ഇനി നമുക്ക് ക്യാഷ് ക്രോ വഴി എങ്ങനെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടല്ല, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ക്യാഷ് ക്രോ വഴി നമുക്ക് സേവ് ചെയ്യാന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ കാണണം. എന്നാലാണ് നമ്മൾ എന്താ പറയുക, നെക്സ്റ്റ് ടൈം പെർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ നേരത്തെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം ഞാൻ നേരത്തെയും ക്യാഷ് ക്രോ വഴി
പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടിട്ട് വാങ്ങിച്ചിരിക്കുന്ന കുറെ പേരെനിക്ക് മെസ്സേജ് ചെയ്തിരുന്നു. ഇപ്പൊ ആമസോണിന് മാത്രമല്ല ഒരുപാട് സൈറ്റുകൾ ഉണ്ടല്ലോ, അപ്പൊ അതിന്ന് തന്നെ അവർക്ക് ഒരുപാട് ഓഫർ കിട്ടി, ഭയങ്കര ഹാപ്പിയാണെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇനി ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ഒരു ചെറിയൊരു കാര്യം തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെയും അത്രയും അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡീലാണ് നമുക്ക് ക്യാഷ് ക്രോ തരുന്നത്. ഇപ്പൊ ഈ പെർട്ടിക്കുലർ പെർച്ചേസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് എന്താ പറയണ ഒരുപാട് റിവാർഡ് എനിക്ക് ക്യാഷ് ക്രോ വഴി എനിക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് കിട്ടി. അപ്പൊ നമുക്കിനി ഈ ക്യാഷ് ക്രോ വെച്ചിട്ട് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ബ്രീഫ് ആയിട്ട് ഞാൻ പെട്ടെന്ന് ഷടിയെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം കുറെ ഡ്രസ്സുകളൊക്കെ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും രണ്ട് ലിങ്ക് ഉണ്ട്. അതിൽ ആദ്യത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ദ ക്യാഷ് ക്രോ അക്കൗണ്ട് നേരെ ഓപ്പൺ ആയി വരും. നമുക്ക് ഇമെയിൽ ഐ ഡി വെച്ചിട്ടും അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെച്ചിട്ടും നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ദ ക്യാഷ് ക്രോയുടെ ആ ഒരു ഇത് ഓപ്പൺ ആയി വരും. അതിനുശേഷം നമ്മൾ അതിൽ ആമസോൺ എന്തെല്ലാം, നമ്മളിപ്പോ ആമസോണിലാണ് പെർച്ചേസ് ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ട് ആമസോൺ ഒന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഓറഞ്ച് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ദ ഐ വിസിറ്റ് റീറ്റെയിലർ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഡയറക്റ്റ് ആമസോൺ പേജിലേക്ക് പോകുന്നതാണ്. ഇതാ നിങ്ങൾക്ക് ഒരുപാട് ഡീൽസ് നമുക്ക് ഇതിൽ കാണാം. ഞാൻ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങൾ ഭയങ്കര നല്ല ഭംഗിയുള്ളത് ഒന്ന് രണ്ടെണ്ണം പെർച്ചേസ് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമ്മളിതാ ക്യാഷ് കാർഡ് മൈ ഏർണിംഗ് സെക്ഷനിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ ഏർണിംഗ് നമുക്ക് അപ്പൊ തന്നെ കാണാവുന്നത്. ഇനി നമുക്കിപ്പോ ആമസോൺ മാത്രമല്ല മിന്ത്ര, അജിയോ, ഫ്ലിപ്കാർട്ട് അങ്ങനെ 1500 സൈറ്റിൽ നിന്ന് നമുക്ക് ക്യാഷ് കാർഡ് വഴി നമുക്ക് പെർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി ക്യാഷ് ബാക്ക് ഒരു പെൻഡിംഗിലായിരിക്കും കാണിക്കുന്നത്. ഇത് നമ്മൾ റിട്ടേൺ ചെയ്തില്ല അല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ 1 or 2 days അത് കൺഫേം ആകും. അതിനുശേഷം എപ്പോഴാണ് 250 രൂപയോളം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്, ആ സമയത്ത് നമുക്ക് ബാങ്കിലേക്ക് നമ്മുടെ ഈ ഒരു ഏർണിംഗ്സ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതുവഴി നിങ്ങൾ ക്യാഷ് കറോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒരു 25 rupees നിങ്ങളുടെ ഫസ്റ്റ് പെർച്ചേസിൽ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എന്റെ ഈ ഒരു ലിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇനി നിങ്ങൾ ഇതിൽ നിന്നല്ല ഇപ്പൊ നിങ്ങൾ അജിയോ എന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 15% ക്യാഷ് ബാക്ക് ക്യാഷ് കറോ തരുന്നുണ്ട്. അതോടൊപ്പം ദ മിന്ത്രയിലും ഒരുപാട് ഓഫേഴ്സ് ഈ ക്യാഷ് കറോ വെച്ച് പേ പർച്ചേസ് ചെയ്യുകയാണെങ്കിലുണ്ട്. ഇതൊക്കെയാണ് ഓഫേഴ്സ്. അപ്പൊ നിങ്ങൾ ഇതും കൂടി ഒന്ന് നിങ്ങൾ ഇതിൽ നിന്നല്ല മറ്റേതിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ അതാ കണ്ടില്ലേ, ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇനി നമുക്ക് നേരെ ഹാളിലേക്ക് വീണ്ടും കടക്കാം. കാരണം ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. ദാ ഇതാണ് അടുത്ത കുർത്ത എന്നോ ഡ്രസ് എന്നോ പറയാൻ പറ്റുന്ന ഒരു ഡ്രസ് എന്ന് തന്നെ പറയാം. ഇതിന്റെ ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്തൊരു കാര്യം ഇതിന്റെ കളറാണ്. ഞാൻ പറഞ്ഞ പോലെ മെഹന്തി കളറാണ്, ഭയങ്കര റെയർ ആണ് കിട്ടാൻ വേണ്ടി. ചെറിയ നെക്കാണ്, കഴുത്ത് കയറിയിരിക്കുന്നതാണ്. പക്ഷെ ഇവിടുന്ന് സൈഡിൽ നിന്നാണ് കണ്ട ഒരു കട്ടിങ്ങിനെ വന്നിട്ട് ഇവിടെ ബട്ടൺ വെച്ചിരിക്കുകയാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ സ്ലീവ് ഓൾമോസ്റ്റ് എനിക്ക് ഒരു 3/4 കഴിഞ്ഞ് താഴേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത, ഇവിടെ വേസ്റ്റിന്റെ അവിടെ കുറച്ചൊന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടോ. ഇത് ഇലാസ്റ്റിക് ആണ്. അതോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വള്ളിങ്ങനെ വലിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്നതാണ്. പിന്നെ ഇതെനിക്ക് ഫുൾ ലെങ്ത് ആണ് കേട്ടോ. ഞാൻ 5/4 ആണ് നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലെ. പിന്നെ ദാ ഇതിന്റെ വീതി ഉണ്ടോ, അത്യാവശ്യം നന്നായിട്ട് നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്ലെയർഡ് ആണ് ഈ ഒരു കുർത്ത. ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടോ, നല്ല കട്ടിയുള്ള നല്ല കോട്ടൺ ആണ്. നിങ്ങൾക്ക് ഒട്ടും സീത്രൂ അങ്ങനെയൊന്നും അല്ല, നല്ല കോട്ടൺ, നല്ല ഡ്രസ്സാണിത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ബട്ടൺ വെച്ചിരിക്കുകയാണ്. അത് നല്ല ഭംഗിയുള്ളൊരു ഭംഗിയുള്ളൊരു ഡീറ്റെയിലിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ടോട്ടലി എന്റെ ഒരു ഫേവററ്റ്, ഈ ഒരു ഇതിലെ ഏറ്റവും ഒരു 1 of the favorites എന്ന് പറയാം ഈ ഒരു കുർത്ത ഡ്രസ്സ്. ഇനി നമുക്ക് ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. Take to realize what's going on. How many years have gone by? When will I reach the finish line? Does it ever? ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് ദാ രണ്ടെണ്ണുണ്ട്. ഇതിൽ സ്കേർട്ടും ടോപ്പും ആണ്, സ്കേർട്ടും ഷർട്ടും ആണ്. അത് ഇപ്പോഴും ഇന്നാണ്, കുറെ നാളായിട്ട് ഇന്നായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിലക്കുറവാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു സ്കേർട്ടും ടോപ്പും എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഈ വാങ്ങിക്കുന്ന കാശാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി മാത്രമല്ലാതെ തയ്ക്കുമ്പോഴേക്കും, അപ്പൊ തുണിയും എല്ലാം കൂടി കിട്ടുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് ഞാൻ മീഡിയമാണ് ഇട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് അതാദ്യം നമുക്ക് ടോപ്പ് കാണാം. ഇതാണ് ഇതിന്റെ ടോപ്പ്. ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഓക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടല്ലോ അല്ലെ.
കാണുന്നുണ്ട് ലോങ് വ്യൂ. ശരിക്കും ഷർട്ടിന്റെ കോളർ പോലെ തന്നെയാണ് ഇവർ വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇതിന്റെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് ഇവർ കൊടുത്തിട്ടുണ്ട്. താഴെയുള്ള സ്കേർട്ടിന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതൊരു ഫംഗ്ഷണൽ ഓപ്പണിംഗ് അല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് കാണിച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഇത് പെയിന്റ് ആണ്, അപ്പൊ ഇത് ചിലതായിട്ടൊന്ന് ഫെയ്ഡ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. പിന്നെ സ്ലീവ് ദാ 3/4 ആണ്. മെറ്റീരിയല് നല്ല കോട്ടൺ ആണ്, പക്ഷെ ഒരു ഇച്ചിരിക്കോളം സീത്രൂ ആണ്, പൊടിക്ക് കേട്ടോ, കോട്ടൺ ആയതുകൊണ്ടാണ് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ സ്കേർട്ട് കാണാം. സ്കേർട്ട് പടത്തിൽ കൊടുത്തിരിക്കുന്ന അത്രയും ഫ്ലെയർഡ് അല്ല സ്കേർട്ട്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ദാ ഇതാണ് സ്കേർട്ട്. ഇതിന്റെ ബാക്കില് ഇലാസ്റ്റിക് ആണ്, ഫ്രണ്ടില് ഇങ്ങനെ ജസ്റ്റ് ഒരു ബാൻഡ് പോലെ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതിന്റെ പ്രിന്റിന്റെ ഒരു ഇത് കണ്ടില്ലേ. ഇനി ഇതിന്റെ വിഡ്ത്ത് അല്ലെങ്കിൽ എന്താ പറയുക, അതിന്റെ ഫ്ലെയർഡ് എത്രയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ദാ ഇത്രയാണ് ഫ്ലെയർഡ് സ്കേർട്ടിന്റെ ആ ഒരു വീതി എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഇങ്ങനെ ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന സ്കേർട്ടല്ല. ഇനി ഇതിന്റെ മെറ്റീരിയല് റയോൺ ആണ് കേട്ടോ, റയോൺ ആണ് മെറ്റീരിയല്. ഇതും എന്താ പറയണേ, പെയിന്റ് ചെയ്തിരിക്കുന്നതാണ്. ടോട്ടലി ഇത് കൊള്ളാം കേട്ടോ. ഈ ഒരു ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ നോക്കുക. ഒരു അത്യാവശ്യം ചെറിയൊരു ഫംഗ്ഷനൊക്കെ ഈവൻ എനിക്ക് തോന്നുന്നു വെഡിങ്ങിന് വരെ നമുക്ക് ഇത് ഇട്ടുണ്ടോ കേട്ടോ, നന്നായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ നമുക്ക് കാണാം എങ്ങനെയുണ്ട് ഇട്ടിട്ടെന്നുള്ളത്. ഇനി നമുക്ക് അടുത്തത് കണ്ടാലോ. അടുത്തത് ഒരു ടോട്ടൽ സെറ്റ് ആണ്. കല്യാണത്തിനും അങ്ങനെ ഈവൻ കല്യാണത്തിന് വരെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കുർത്ത പലാസോ ഷോളിന്റെ സെറ്റ് ആണ്. അടിപൊളി കളറാണ്, ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടോണും ചേരുന്ന ഒരു കളറും കൂടിയാണ് ഇത്. നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ടോപ്പ് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇത് അനാർക്കലി ആണ് കേട്ടോ. ദാ ഇതാണ് കുർത്ത. ഓക്കെ, ഇവിടുന്ന് അനാർക്കലി ഇങ്ങനെ പോവാണ് താഴേക്ക്. ഓക്കെ, അത്യാവശ്യം നല്ല ഫ്ലെയർഡ് ആണ് അനാർക്കലി. ഇത് എനിക്ക് തോന്നുന്നു നല്ല ഫ്ലെയർ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നന്നായിട്ട് ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന അനാർക്കലിയാണ്. ഇനി ഇതിന്റെ നെക്ക് വീനെക്കാണ്. അത് നമുക്ക് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹെവി ബെസ്റ്റ് ഉള്ളവർക്ക് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ശരിക്കും വീനെക്ക് എന്ന് പറയുന്നത്, കുറച്ച് തടിയുള്ളവർക്കും. പിന്നെ ഇതിന്റെ കൈ ചെറിയതായിട്ട് ബെൽസ്ലി എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനത്തെ ഒരു കട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് ആ ഒരു അനാർക്കലിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന്റെ അടുത്ത് വന്നിട്ട് നോക്കാം. ദാ ഇതിന്റെ മെറ്റീരിയല് കോട്ടൺ ആണ്, നല്ല കോട്ടൺ തന്നെയാണ് കേട്ടോ, നല്ലൊരു മെറ്റീരിയൽ ആണിത്. പിന്നെ രണ്ട് ഡബിളായിട്ട് ഇവിടെ ഒരു ചെറിയ ഇത് വെച്ചിട്ടുണ്ട്, ഉണ്ടോ ലേസ് പോലെ വെച്ചിട്ടുണ്ട്, അത് ഒരു ഗോൾഡൻ കളറാണ്. ഓക്കെ, ഉണ്ടോ അതുപോലെ തന്നെയാണ് കയ്യിലും വെച്ചിരിക്കുന്നത്. പിന്നെന്താണ് ബാക്കി, ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ബോട്ടം കാണാം. ഇത് അത് സ്മോളാണ് ഞാൻ വാങ്ങിച്ചിരുന്നു പറഞ്ഞില്ലേ, ഇത് ഇച്ചിരി ടൈറ്റ് ആണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ സ്മോളിന്റെ വേസ്റ്റ് ഇതാണ്, വേസ്റ്റും കുറച്ച് ടൈറ്റ് ആണ്, പക്ഷെ കയറുന്നുണ്ട്, പക്ഷെ ടൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ എന്നെ പോലെ ഒരു മീഡിയം ഫിഗർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒരു മീഡിയം എടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പൊ ദാ ഇതിന്റെ തന്നെ ബാക്കില് ഇലാസ്റ്റിക്കും ഫ്രണ്ടില് പട്ടയാണ്. പിന്നെ ഇതിന് ഒരുപാട് അങ്ങനെ പലാസോ ആണെങ്കിലും ഒരുപാട് ഫ്ലെയർഡ് ആയിട്ടുള്ള പലാസോ അല്ല കണ്ടോ. ഇതിന്റെ താഴെയും ഈ കഴുത്തിൽ വെച്ചിരിക്കുന്ന അത് വെച്ചിട്ട് തന്നെ ഒരു ഇത് തന്നിട്ടുണ്ട്, പട്ട വെച്ചിട്ടുണ്ട്. ഇത്രയാണ് പലാസോന്റെ വീതി. ഇവിടുന്ന് അതായത് കണ്ടോ ഇത്രയും വീതി ഉള്ളു കാലിന്. അപ്പൊ കുറച്ച് കാലിന് കുറച്ച് തടിയുള്ളവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മീഡിയം ലാർജ് ഒക്കെ എടുക്കാതിരിക്കും നല്ലത്. പക്ഷെ ഇത് ഇട്ടിട്ട് അടിപൊളിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ, ഒരു നല്ല ഫംഗ്ഷന് അടിപൊളിയായിട്ട് പോകാൻ പറ്റും കേട്ടോ. പിന്നെ ഇതാണ് ഇതിന്റെ ഷോള്. ഓൾമോസ്റ്റ് ഒരു 2.5 മീറ്ററോളം ഷോളുണ്ട്. ഓക്കെ, പിന്നെ ഇതിന്റെ കണ്ടോ സൈഡില് ഇങ്ങനത്തെ ചെറിയൊരു പട്ടയാണ്. പിന്നെ ഇതിങ്ങനെ ഫുൾ വർക്കാണ് കേട്ടോ, ഗോൾഡൻ കളർ വർക്കാണ്. സൈഡില് ഇതാ ഇങ്ങനെ ഫുൾ ആയിട്ടുള്ള വർക്കാണ് രണ്ട് സൈഡിലും, നടുക്ക് മാത്രം ഇടയ്ക്ക് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇതാ ഇതിന്റെ ഇതും വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ ഇത് വെച്ചിട്ടാണ്. അപ്പൊ ചിലപ്പോൾ ഇത് ഫെയ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഷോൾ അധികം അങ്ങോട്ട് വാഷ് ചെയ്യാതിരുന്നാൽ തന്നെ ഇത് അങ്ങനെ തന്നെ നിന്നോളും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം.
അപ്പൊ ഇനി നമുക്ക് അടുത്തത് കാണാം. അടുത്തത് ഈ ഒരു കളറ് എനിക്ക് വലിയ പിടുത്തമില്ലാത്തൊരു കളറായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ഞാൻ റിവ്യൂ ഒക്കെ നോക്കുമ്പോൾ അടിപൊളി റിവ്യൂ ആണ്, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു കളർ എനിക്കില്ലല്ലോ, ഇല്ല. അത് മാത്രമല്ല ഞാൻ എടുക്കാത്തൊരു കളറാണ്. ഇതൊരു ലോങ് ഡ്രസ് കുർത്ത എന്ന് തന്നെ പറയാം. മിക്കതും ലോങ് ഡ്രസ് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ഒരു ടോട്ടൽ ലുക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ ലെങ്ത് ആണ് എനിക്കിത്, ഈ ഒരു കുർത്ത. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ കൈ എൽബോ സ്ലീവ് ആണ്, ഫുൾ ലെങ്ത് ആണ്. പിന്നെ വെയ്സ്റ്റിന്റെ അവിടുന്ന് ചെറിയതായിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ പോയിട്ടുണ്ട്, കണ്ടോ. ഇതിന്റെ കയ്യിലും കഴുത്തിലും വർക്കാണ്. വർക്ക് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ഗോൾഡൻ, സാധാരണ കാണുന്ന പോലത്തെ അല്ല, ജസ്റ്റ് ഒരു ലൈൻ ലൈൻ പോലെ നിങ്ങൾക്ക് ഇതാ കണ്ടോ, ഇങ്ങനത്തെ ഒരു വർക്കാണ്. കയ്യിൽ പട്ട വെച്ചിട്ട് അങ്ങനെ വർക്ക് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇതാ കഴുത്തിലും ഏകദേശം, ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ, ഇതാ ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് സെയിം ഇത് വെച്ചിട്ട്. അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഡ്രസ്സിന്റെ അടിയിലും ഇനി സെയിം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാ ഇത്രയും വിട്ടുണ്ട് കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എത്രയാണ് ഇതിന്റെ ആ ഒരു ഫ്ലെയർ എന്നുള്ളത്. മെറ്റീരിയല് ഇതൊരു പോളിസ്റ്റർ ആണ്, പോളിസ്റ്റർ യെസ് അത്യാവശ്യം ഒരു ഇച്ചിരി ഒരു നല്ല പോളിസ്റ്റർ ആണ് കേട്ടോ, ഒരുപാട് അങ്ങ് ഇതല്ല. അതാ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാമല്ലോ അല്ലെ മെറ്റീരിയൽ. ഓക്കെ ഓക്കെ, അപ്പൊ ഇതിട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ലാസ്റ്റ് കുർത്ത. ഇത് മാക്സിന്റെയാണ്, മാക്സിന്റെ സ്മോൾ മീഡിയം ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ കണ്ടപ്പോ വിചാരിച്ച അത്ര ഭംഗി ഉണ്ടായിരുന്നില്ല എനിക്ക് കയ്യിൽ കിട്ടിയപ്പോ. എനിക്ക് പക്ഷെ ഇടുമ്പോഴേക്കും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇത് പക്ഷെ ഒരു ബ്ലാക്ക് ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാം. അത് ഞാൻ പെയർ ചെയ്തിട്ട് ഫോട്ടോ എന്തായാലും ഇടാം കേട്ടോ. അപ്പൊ ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയണേ സ്റ്റോറിയിലോ കമ്മിറ്റി പോസ്റ്റിലൊക്കെ ഇടാവുന്നതാണ്. അപ്പൊ നമുക്ക് ഈ ഒരു കുർത്തേനെ കാണാം. ഇത് ഷർട്ട് കുർത്തയാണ്, ഷർട്ട് പോലെ ഇരിക്കും, കണ്ടോ. സ്ട്രൈപ്സ് ആണ്, അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ എന്റെ കൈയും അത്യാവശ്യം നന്നായിട്ട് നീളമുണ്ട്. പിന്നെ ദാ മെറ്റീരിയല് റയോൺ ആണ് മെറ്റീരിയല്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാതിരുന്നു വെച്ച് കഴിഞ്ഞാല് ഇതൊരു നമുക്ക് ഒരു അഴുക്കിന്റെ ഒക്കെ കളറാണ് കേട്ടോ ഈ ഒരു കളറ്, കണ്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ കൈ നമുക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഇത് ഇതില് ഫിക്സ്ഡ് ആണ്. ഓക്കെ, പിന്നെ എന്താണ് പിന്നെ ഇതിന്റെ ഇത് ഫുള്ള് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതും ഫങ്ഷണൽ ആയിട്ടുള്ള ബട്ടൺ അല്ല വെച്ചിരിക്കുന്നത്, ജസ്റ്റ് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് ഇട്ടിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത്രയാണ് ഹോള്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ ഇത് അത്യാവശ്യം എല്ലാം കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോ ഈ ശരിക്കും എന്താ പറയുക, ഈ ക്യാഷ് ഗ്രോ എന്ന് പറയുന്നത് ശരിക്കും മാസീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ക്യാഷ് ബാക്ക് നമുക്ക് തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ക്യാഷ് ഗ്രോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതുവഴി നിങ്ങൾ ആമസോണോ ഫ്ലിപ്കാർട്ടോ മിന്ത്രയോ ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് പെർച്ചേസ് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പെർച്ചേസിൽ 25% 25 rupees അപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, ക്യാഷ് ഗ്രോ അക്കൗണ്ടിലേക്ക് എക്സ്ട്രാ. ഇനി നിങ്ങൾക്ക് ആപ്പും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ആമസോണിൽ വാങ്ങിക്കുന്നത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരു കുർത്തകളെല്ലാം അടിപൊളിയാണ്. പക്ഷെ അതിലും ഏറ്റവും സൂപ്പർ കൂൾ എന്ന് പറയുന്നത് ഈ ഒരു ക്യാഷ് ഗ്രോ വഴിയാണ്. കാരണം ഇൻസ്റ്റന്റ് ആയിട്ട് 10-15% നിങ്ങൾക്ക് ഓഫറും, ഈ ഒരു ആമസോൺ ഓഫർ കൂടാതെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഗ്രോ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 10-15% ഓഫറും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ എന്തായാലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ, stay healthy, beautiful, and be confident. Bye.